ീശാവാസ്യ ഉപനിഷത്തിൻ്റെ പ്രഥമശ്ലോകമാണ് നമ്മെടുത്ത് വരുന്നത് തുടക്കത്തിൽ തന്നെ ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് അതിലെ ഈശാവാസ്യമിതം സർവം ഈശ്വരനാൽ അതായത് ശുദ്ധ ചൈതന്യരൂപിയായ സർവാധിഷ്ഠാന ബ്രഹ്മത്താൽ സർവത്തിൻ്റെയും അധിഷ്ഠാനം ബോധമാണ് ബ്രഹ്മമാണ് ആ ബ്രഹ്മം കൊണ്ട് ഇതങ്കാസ്പദമായ ഇതം വൃത്തിവിശിഷ്ടമായ സർവദൃശ്യപ്രപഞ്ചവും ദൃശ്യപ്രപഞ്ചമാകെ ആച്ഛാദിതമാക്കണം മൂടണം ഇത്രയും ഈശാവാസ്യം പറഞ്ഞു അതിനുശേഷം യത്കിഞ്ച ജഗത്യാം ജഗത് ഈ വിശേഷണത്തിൻ്റെ പ്രയോജനമെന്ത് സർവത്തിനും വെളിയിൽ യാതൊന്നുമില്ല മാത്രവുമല്ല ശേതാശ്വതരം പോലുള്ള ഉപനിഷത്തുകളിൽ പുരുഷ സൂക്താദികളിൽ പറഞ്ഞിട്ടുള്ളത് അത്യതിഷ്ഠ ദശാങ്കുലമെന്നാണ് പുരുഷനാൽ ഈ ജഗത്തും കടന്ന് പത്തങ്കുലം അപ്പുറത്ത് വ്യാപിച്ച് മൂടി നിൽക്കുന്നു ഈശാവാസ്യത്തിന് ഭാഷ്യം ചമയ്ക്കുമ്പോൾ ശങ്കരൻ ാസ്യശബ്ദത്തിന് വസ ആച്ഛാദനേ എന്ന സൂത്രാർത്ഥമെടുത്തതിനെക്കുറിച്ച് ആധുനികരുടെ ഇടയിൽ ഒട്ടേറെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ആ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണം മാനവൻ്റെ ആധുനിക ബുദ്ധി വിഷയവിശിഷ്ടമായി പ്രവർത്തിച്ച് ഭൗതികശാസ്ത്രരീത്യാ അനുരണനം ചെയ്തു വളർന്നു എന്നുള്ളതാണ് അറിവ് ചർച്ചകളിലൂടെയും വ്യാഖ്യാനങ്ങളിലൂടെയും ഇന്ദ്രിയ പരിപ്രേക്ഷ്യങ്ങളിലൂടെയും നേടുമ്പോൾ അത് അപഗ്രഥനാത്മകമായി വളരുമ്പോൾ ഇംഗ്ലീഷിൽ ഡിഫറെൻഷിയേറ്റിംഗ് നോളജ് അതിൻ്റെ സമഗ്രത നഷ്ടപ്പെട്ട് വ്യഗ്രമായി പോകുന്ന അറിവ് അതിനൊരു ബിന്ദുവിൽ പോലും സമഗ്രമായി ചേർച്ചയില്ല കൺവെർജൻസ് സൂര്യൻ്റെ പ്രകാശം സൂര്യനിൽ നിന്ന് അനേകം പ്രകാശ പെൻസിലുകളായി വളർന്ന് ഡൈവെർജൻറ്റ് ബീംസ് എന്നതുപോലെ ബോധസത്ത ഏകത്തിൽ നിന്ന് വികസിച്ച് പരന്നൊഴുകി വിശാലമായി എന്ന സങ്കല്പമാണ് ആധുനിക ശാസ്ത്രജ്ഞർ സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് അറിവ് അഭിപ്രായ വ്യത്യാസമാണ് അറിവ് ആഹ്ലാദമല്ല ആക്രമണമാണ് അതുകൊണ്ട് തന്നെ അറിവ് അസൂയകലുഷിതമാണ് അതേ കാരണത്താൽ തന്നെ വിനാശകരം രാഷ്ട്രങ്ങൾ അതിർത്തികൾ രാഷ്ട്രപരങ്ങളായി അറിവിൻ്റെ അഭിമാനങ്ങളും അനുമാനങ്ങളും ഇതൊക്കെ ഏത് മാനബിന്ദുവിൽ കൊണ്ടുപോയി യോജിപ്പിക്കും ഭാരതീയ ചിന്ത പുരുഷ സൂക്തത്തിലും മറ്റും അനന്തപുരുഷ മഹായജ്ഞത്തെ ചതുർദ്ദശി മഹാവ്രതത്തെയൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അനന്തചതുർദ്ദശീവ്രതത്തെയൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇതെല്ലാം ഒരു ഏക ബിന്ദുവിൽ സംയോജിപ്പിക്കുവാനാണ് ശ്രമിച്ചിട്ടുള്ളത് ഈശാവാസ്യത്തിൻ്റെ ശങ്കരഭാഷ്യത്തിലും മറ്റും അനന്തപുരുഷ മഹായജ്ഞത്തോട് ചേർന്ന് നിൽക്കുന്ന ഈശ്വരൻ ജഗത്തിനെയും കടന്ന് പത്തങ്കുലം അപ്പുറത്ത് വ്യാപിച്ചു നിൽക്കുന്ന മൂടി നിൽക്കുന്ന ഒരു തലം കണ്ടുകൊണ്ടെഴുതിയതുപോല അതുകൊണ്ട് അതിൻ്റെ സംഗ്രഹത്തിനായി യത്കിഞ്ച എന്നിങ്ങനെ പറയേണ്ടതുണ്ട് യത്കിഞ്ച ജഗത്യാം ജഗത് ഈ വിശേഷണത്തിൻ്റെ പ്രയോജനം അതാണ് സർവത്തിനും വെളിയിൽ യാതൊന്നുമില്ല അതിനെ സംഗ്രഹിച്ച് യദ്കിഞ്ച എന്നിങ്ങനെ പറഞ്ഞിരിക്കുന്നു പലപ്പോഴും വ്യാവൃത്തിക്കായിട്ടാണ് വിശേഷണം വിശേഷണം കൊണ്ടാണ് വ്യാവൃത്തിയുണ്ടാക്കുന്നത് ആരെല്ലാം ഇവിടെ വരുന്നുവോ അവർക്കെല്ലാവർക്കും ഭക്ഷണം നൽകണം വിശേഷണം ഇവിടെ എന്നാണ് ലോകത്ത് മുഴുവൻ പേർക്കുമെന്നല്ല അപ്പോൾ ഈ മന്ത്രത്തിൽ കുറച്ചു വസ്തുക്കൾ ആച്ഛാദനത്തിന് പുറത്ത് അഭിപ്രേതമായുണ്ടോ അങ്ങനെയല്ല യിഞ്ച എന്നു പറയുന്നത് കൊണ്ട് കുറച്ചുപേക്ഷിക്കുവാൻ യോഗ്യമെന്നും പ്രതീതമല്ല ഇതിന് കുറച്ചുകൂടി ഗഹനമായ അർത്ഥമാണ് അതെന്താണ് ഈശാവാസ്യം ഇതം സർവം ഇത് സാമാന്യ ഉക്തിയാണ് സാമാന്യ ഉക്തിയിൽ ഈശാവാസ്യം ഇതകം സർവമെന്ന് പറഞ്ഞു യത്കിൻ ച എന്നിങ്ങനെ വിശേഷോക്ൃതിയാണ് ശ്രുതിയിൽ ഒരിടത്തു വരുന്നുണ്ട് യ സർവജ്ഞ സർവവിത് സർവജ്ഞൻ എന്നതിന് എന്തർത്ഥമാണ് എല്ലാം അറിയുന്നവൻ എന്നർത്ഥം സർവവിത്ത് എന്നതിൻ്റെ അർത്ഥമോ അതുമെല്ലാം അറിയുന്നവൻ അപ്പോൾ അത് പുനരുക്ൃതിയല്ലേ അല്ല സർവജ്ഞ എന്നത് സാമാന്യരൂപത്തിലെല്ലാം അറിയുന്നവനും സർവവിത്ത് എന്നത് വിശേഷരൂപത്തിലെല്ലാം അറിയുന്നവനുമാണ് അതുപോലെ തന്നെ ഇവിടെയും ഇതം സർവമെന്നത് സാമാന്യകഥനമാണ് യത്കിഞ്ച ഇത് വിശേഷകഥനവും രണ്ട് തരത്തിലുമുള്ള ആച്ഛാദനം പറയുന്നതിന് ഈ പദമാണ് സാമാന്യരൂപത്തിൽ എല്ലാം എങ്ങനെ ആച്ഛാദനം ചെയ്യും വിശേഷ രൂപത്തിൽ എങ്ങനെയാണ് ആച്ഛാദനം ഇക്കാര്യത്തെ അറിയുന്നതിന് വേണ്ടി ആദ്യം രണ്ടു പ്രകാരത്തിലുള്ള സമാധി അറിയേണ്ടത് അറിയേണ്ടതാവശ്യം ഓരോ അറിവും നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് തികച്ചും ശാന്തമായ നമ്മുടെ ഉള്ളറിയിലെ ബോധത്തിലേക്കായിരിക്കണം നാം പുറത്തു പ്രകാശിക്കുന്ന വസ്തുജാലങ്ങളെ കാണുമ്പോഴെല്ലാം അതിനെ പ്രകാശിപ്പിക്കുന്ന ഒരു പ്രമാണ ചൈതന്യമുണ്ടെന്നും അത് അധിഷ്ഠാനമാണെന്നും അത് നമ്മുടെ ബോധമാണെന്നും ആദ്യം അറിയണം ഓരോ അറിവും അറിയുന്നത് എൻ്റെ പ്രശാന്തതയ്ക്കും എൻ്റെ ആത്മയാഥാർത്ഥ്യത്തെ ബോധ്യപ്പെടുന്നതിനും എൻ്റെ സമാധാനത്തിനും തദ്വാര എൻ്റെ ബോധത്തിൽ രൂപപ്പെട്ട ഈ പ്രപഞ്ചത്തിൻ്റെ സമാധാനത്തിനുമാണെന്നറിഞ്ഞ് പ്രപഞ്ചത്തെ ഉള്ളിലേക്ക് സംഗ്രഹിച്ചെടുക്കാൻ കഴിയണം അപ്പോൾ അറിയുന്നത് പുറത്തുള്ള വിഷയത്തെ അല്ല ആ വാഹനം കൊണ്ട് ആ വഴിയിലൂടെ എൻ്റെ ഉള്ളിനെയാണ് ഞാൻ അറിയുന്നതെന്ന് അറിയേണ്ടത് അത്യാവശ്യമാണ് ഇവിടെയാണ് ഓരോ അറിവും ഭാരതീയ പൗരാണികതയിലൂടെ കടന്നു പോകുമ്പോൾ സമാധിയെ അനുഭവവേദ്യമാക്കുന്നത് നിർവികൽപ്പകവും സവികല്പകവും എന്ന ഭേദത്തിലല്ല അതല്ല ഈ രണ്ട് എന്നാൽ മറ്റൊരു പ്രകാരത്തിൽ ഒന്ന് സവിധ സമാധിയും രണ്ട് സഹജ സമാധിയുമാണ് ഈ ശാസ്ത്രങ്ങളെ നാം പഠിപ്പി പഠിക്കുമ്പോൾ വികൽപ്പാധികളോടുകൂടി സവികൽപ്പം വൃത്തികളെല്ലാം നിലനിൽക്കുന്ന സമയത്ത് അനുഭവിക്കുന്ന ഒരു ഈശ്വരാനുഭവമുണ്ട് ക്ഷുദ്രസമാധിയിലും ദസ്കർഷൻ ടിൻറ്റേണാബി ലൈൻസ് ഇവയിലൊക്കെ വേഡ്സ് വർത്ത് അനുഭവ അനുഭവിച്ചു എന്ന് കവിത വായിച്ച് ആ അനുഭവം പങ്കുവച്ചു പോകുന്നവൻ പറയുന്ന കവികളുടെ ക്ഷുദ്രസമാധികളുണ്ട് അത് ക്ഷുദ്രസമാധിയാണ് വിധാന ദശയിൽ ഈ പ്രപഞ്ചം കാണപ്പെടുക തന്നെ ചെയ്യും രാഗദ്വേഷങ്ങൾ ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും അങ്ങനെ വരുന്ന സവികൽപ്പവും നിർവികൽപ്പവുമായ സമാധിയല്ല നമ്മുടെ ചർച്ച മറ്റൊരു തരത്തിൽ സവിധ സമാധിയും സഹജ സമാധിയും എന്താണ് ഈ സവിധ സമാധി എന്താണ് ഈ സഹജ സമാധി സവിധം എന്നു പറഞ്ഞാൽ വിധാ സഹിതം വിധ എന്നാൽ എന്താണ് ആചാര്യ പുഷ്പദന്തൻ ഭക്തിയുടെ ഉത്തംഗ സോപാനത്തിൽ വിരാജിച്ച വിരാജനം ഭക്തിയുടെ ഉത്തുങ്കതയിലാണ് കവിത ഭക്തിയിൽ ചെന്ന് ചേരുമ്പോൾ മാത്രമാണ് കവി സമാധ്യനുഭവം അനു അനുഭവിക്കുന്നത് വായനക്കാരൻ എത്രത്തോളം കവിയുമായി കവിത കൂമ്പടഞ്ഞ ഒരു കാലമായത് കവിതയ്ക്ക് വിഷയങ്ങൾ ഇല്ലാതായ കാലമാണ് മനസ്സിനെ തൊട്ടറിയാൻ കവികൾ മടിച്ച കാലം വിഷയങ്ങളെ തൊട്ടറിയാൻ കവികൾ വെമ്പൽ കൊണ്ട കാലം കവിയശപ്രാർത്ഥികളുടെ കാലം ഉപജാപങ്ങളും വാതുവെയ്പ്പുകളും സൂത്രപ്പണികളും ഗുണ്ടായുസങ്ങളും ഒക്കെ നടമാടുന്ന നാലക്ഷരം എഴുതാൻ അറിയാമെങ്കിൽ കവിതയാകുമെന്ന് വിശ്വസിക്കുന്നവരുടെ കാലം അതുകൊണ്ട് വിധ എന്താണെന്നറിയാൻ അവരിലൂടെ പോയാൽ ആവില്ല ജനങ്ങൾ വായിച്ചില്ലെങ്കിലും ജനങ്ങളുടെ ചിന്തകളിൽ നിന്ന് കവിതയൊക്കെ അറ്റുപോയെങ്കിലും മാധ്യമങ്ങൾക്കും മറ്റുള്ളവയ്ക്കും ലാഭേച്ഛയിൽ ഇവയൊക്കെ നിർത്തിവയ്ക്കണം ലാഭമുള്ളത് മാത്രം പ്രചരിപ്പിക്കണമെന്ന് തോന്നുമ്പോഴും പണാദായത്തെ കൊതിച്ച് ഉള്ള ജീവിതകാലം മുഴുവൻ ആനന്ദം കളഞ്ഞു പണം സമ്പാദിക്കണം ഓടുന്നവരുടെ ഒരു കാലഘട്ടമാണിത് അവിടെ അപൂർവമായി മാത്രമേ മനുഷ്യൻ ആനന്ദാനുഭൂതിയിലേക്ക് എത്തി നോക്കാൻ കഴിയും ആചാര്യ പുഷ്പദന്തൻ പ്രാചീനനാണ് സവിധം സവിധമവധായമരുത ഹിമവൽ പാർശ്വങ്ങളിൽ ഉത്തരകാശിയിലും ഗംഗോത്രിയിലും ഗോമുഖിലും ബദരിയിലും കേദാറിലും താഴെ ഋഷികേശിലും ഹരിദ്വാറിലും ത്യംബകേശ്വറിലും വാരാണസിയിലും ഒക്കെയുള്ള ആശ്രമങ്ങളിൽ സന്ധ്യാവേളയിൽ പുഷ്പദന്തൻ്റെ ശിവമഹിംന കേക്ഷിണാത്യന്മാർ ഇനിയും പുഷ്പദന്തനെ സ്മരിക്കുന്നതിലേക്കൊന്നും എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല പകുതിയുടെ ഈറ്റില്ലങ്ങളെന്നറിയപ്പെടുന്ന ദക്ഷിണം ദ്രാവിഡ ഭക്തിയുടെ സദ്യശസ്സുകൾ പതിനാല് പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകളിൽ രൂപാന്തരപ്പെടുകയും ഭക്തിരസം വഴിഞ്ഞൊഴുകുകയും ചെയ്ത ദക്ഷിണവിനിയും പുഷ്പദന്ത കവിയെ സ്മരിച്ചു കഴിഞ്ഞിട്ടില്ല പൂർണ്ണമായി അപൂർവം കേരളത്തിലെ ആശ്രമങ്ങളിൽ മാത്രമാണ് സന്ധ്യാവന്തനാദികൾ തന്നെയുള്ളത് ആചാര്യന്മാരും ശിഷ്യസമ്പത്തും ഭക്തവൃന്ദങ്ങളും ആദ്യവസാനം തിരക്കിലാണ് സാമൂഹ്യ സേവനത്തിൻ്റെയും ധനവിനിയോഗത്തിൻ്റെയും ആയിരമായിരം വ്യവസായങ്ങളുടെയും നഷ്ടപ്പെട്ട ഹൈന്ദവ പ്രഭാവം സമറ്റിക് സംസ്കാരങ്ങൾ കൊണ്ടുവന്ന വ്യാവസായിക പുരോഗതിയിലൂടെ പുനരീക്ഷണം ചെയ്തു നേടാൻ സമറ്റിക് മതങ്ങളെക്കാൾ ശ്രദ്ധയോടെ കാൽവെച്ച് ഹൈന്ദവതയെ മതം മാറ്റിയെടുക്കുന്ന ഈറ്റില്ലങ്ങളിൽ ഹൈന്ദവ നാമങ്ങൾ ഹൈന്ദവ പുരാണേതിഹാസങ്ങൾ ഹൈന്ദവമായ വിഗ്രഹ ആരാധനകൾ ഇവയൊക്കെ നിർത്തി ഹൈന്ദവേതരമായ സമറ്റിക് വ്യാവസായിക പ്രഭാവത്തിലൂടെ സന്ധ്യാവന്തനാദികളെപ്പോലും പരിത്യജിച്ച് ത്യാഗോജ്വലമായ ജീവിതം കൊണ്ട് ഭാരതാമ്പയെ ഒരു പുതുയുഗത്തിൻ്റെ പ്രഭാവത്തിലേക്ക് കൊണ്ടുപോകുവാൻ വെമ്പൽ കൊള്ളുന്നവരുടെ സന്ധ്യകളാണ് നാം ഇന്ന് കാണുന്നത് അവിടെ അവിടെ പുഷ്പദന്തൻ പറയുന്നത് മനഃപ്രത്യക്ഷിത്തെ സവിധമവധായ മരുത പ്രഹഷ്യദ്രോമാണ പ്രമദസുസംഗദൃശി യലോകംം ഹൃദയ നിമജ്യമൃതമയേ ദന്തംയ സവിധം മനഃ പ്രത്യച്ചിത്തെ സവിധം അവധായ മരുദ സവിധം പ്രയോഗിച്ചിരിക്കുന്നു യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി ഇവ എട്ടംഗങ്ങളാണ് ഇവ തന്നെ വിധയാണ് വിധാ പ്രകാരം ഇവയാൽ യുക്തമായ സമാധി സവിധ സമാധിയാണ് സവിധ സമാധിയുടെ സുന്ദര ലോകങ്ങളെ തൻ്റെ കാവ്യത്തിൽ ഒളിച്ചു വെച്ച് നമ്മെ ഓർമ്മിപ്പിച്ച പുഷ്പദന്തനെയും അതിനെ ഉദ്ധരിക്കുവാൻ മനസ്സിനെ അങ്ങോട്ട് ആകർഷിച്ച സവിധ സമാധിയുടെയും സഹജ സമാധിയുടെയും രണ്ട് തലങ്ങളെ സാമാന്യത്തിലും വിശേഷത്തിലും ഈശാവാസ്യം ആച്ഛാദനം ചെയ്യുന്നുവെന്ന് പഠിക്കാൻ ഇടയാക്കിയ ശ്രുതിയുടെ അഹേതുകമായ കൃപയെയും സ്മരിച്ചുകൊണ്ട് ശ്രുതിമാതാവിൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രസയപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ വസനം